تبصرة لأولي الألباب والأبصار. نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله خصنا بخير كتاب ننزل وكرمنا بخير نبي نرسل وجعلنا خير أمة أخرجت للناس. نأمر بالمعروف وننهى عن المنكر ونؤمن بالله ونشهد أن سيدنا وحبيبنا وقائدنا وأسرتنا محمدا عبده ورسوله أدى الأمانة وبلغ الرسالة ونصح للأمة وتركنا على المحجة البيضاء ليلها كنهارها لا يزيع عنها إلا هالك. أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الناس اتقوا الله وصيكم ونفسي ظلم بتقوى الله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. قل إن كان آباؤكم وأبناؤكم وإخوانكم وأزواجكم وعشيرتكم وأموال اقترفتموها وتجارة تخشون كسادها ومساكن ترضونها أحب إليكم من الله ورسوله وجهاد في سبيله فتربصوا حتى يأتي الله بأمره والله لا يهدي القوم الفاسقين. صدق الله العلي العظيم. അല്ലാഹു തആലയുടെ എല്ലാ വിധി വിലക്കുകളും ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആദ്യവും പ്രധാനമായും എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ് വസീയത്ത് ചെയ്യുക. നമ്മുടെ ജീവിതത്തിന്റെ ഏതേത് മേഖലയിൽ ഏതേത് കർമ്മങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും അവിടെയെല്ലാം അള്ളാഹുവിന്റെ ഇഷ്ടവും അള്ളാഹുവിന്റെ താല്പര്യവും പരിഗണിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തോട്ടേക്ക് നൽകി വിഗ്രഹിക്കുവാണ്. പരിശുദ്ധമായ ദുൽഹജ്ജ് മാസത്തിന്റെ വളരെ ശ്രേഷ്ഠമായ ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും വിശുദ്ധ ഖുർആനിലെ ഒരുപാട് വചനങ്ങളും പരിശോധിക്കുമ്പോൾ ഒരുപാട് പ്രാധാന്യവും പവിത്രതയുമുള്ള ദിവസങ്ങളാണ് ഇത് എന്ന് നമ്മൾക്ക് കാണാൻ കഴിയും. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള സൂറത്തുൽ ഫജ്റിന്റെ രണ്ടാമത്തെ സൂക്തത്തിൽ അല്ലാഹു തആല പറയുന്നുണ്ട് വൽ ഫജ്ർ വലയാലിൻ ആശ്ർ,
പ്രഭാതത്തെ കൊണ്ടും പത്ത് രാവുകളെ കൊണ്ടും സത്യം എന്ന് വിശുദ്ധ ഖുർആൻ സത്യം ചെയ്തുകൊണ്ട് പറയുന്നത്. എല്ലാ മുഫസ്സിറുകളും ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ പത്ത് ദിനങ്ങളെയാണ് ഈ ദിവസങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാതാക്കൾ അഭിപ്രായപ്പെടുന്നതായിട്ട് നമ്മൾക്ക് കാണുന്നുണ്ട്. അതുപോലെ വിശുദ്ധ ഖുർആനിൽ അയ്യാമു മഅലുമാത്ത് എന്ന് പറയുന്ന ചില ദിനങ്ങളെ കുറിച്ച് പരിചയപ്പെടുത്തുന്നു. ഈ അറിയപ്പെടുന്ന ഈ ദിനങ്ങൾ എന്നുള്ളത് കൊണ്ടും ഉദ്ദേശിക്കുന്നത് ദുൽഹജ്ജ് മാസത്തിലെ പത്ത് ദിവസങ്ങളാണ് എന്നാണ് മുഫസ്സിറുകൾ വിശദീകരിക്കുന്നത്. അതിനെ വിശദീകരിച്ചുകൊണ്ട് ചില പണ്ഡിതന്മാർ പറയുന്നത് ഈ ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ പരിശുദ്ധ റമദാൻ മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങളെക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ള ദിവസങ്ങളാണ് എന്നൊക്കെ ചില സഹാബികൾ അതിനെ കുറിച്ച് പറഞ്ഞു വെച്ചതായിട്ട് നമ്മൾക്ക് കാണാൻ കഴിയും. അതിലൊരു മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് റമദാനിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങളിൽ ചെയ്യുന്നതിനേക്കാൾ ശ്രേഷ്ഠതയും പവിത്രതയും ഉണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനെ കുറിച്ച് വിശദീകരിക്കുന്ന മുഫസ്സിറുകൾ പറഞ്ഞു വെക്കുന്നുണ്ട്. അതുകൊണ്ട് അത്രയും പ്രാധാന്യമുള്ള ചില ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു ബോധം ഈ സന്ദർഭത്തിൽ ആദ്യമായി നമ്മൾക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അതുപോലെ തന്നെ യൗമു അറഫ എന്ന് പറയുന്ന പവിത്രമായ പ്രധാനപ്പെട്ട ഒരു ദിവസം വരുന്നത് ഇതിനിടയിലാണ്. ആ ഒരൊറ്റ ദിവസത്തിന്റെ നോമ്പിന് യുകഫിറുല്ലാഹു സനത്തുൽ മാദി അതുപോലെ തന്നെ വരാനിരിക്കുന്നതും അതുപോലെ തന്നെ കഴിഞ്ഞു പോയതുമായിട്ടുള്ള ഓരോ വർഷത്തെ പാപങ്ങൾ മുഴുവൻ പുറത്തു തരുവാൻ സാധ്യമാകുന്ന ഒരു മാസം ഒരു ദിവസത്തെ നോമ്പാണ് അറഫയിലെ നോമ്പ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വെക്കുന്നു. അതുപോലെ തന്നെ യോമുൻ നഹർ എന്ന് പറയുന്ന ബലിദിനം എന്ന് പറയുന്ന ഒരു ദിവസവും ഈ ദുൽഹജ്ജ് മാസത്തിലാണ് എന്ന് നമ്മൾക്കറിയാം. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പവിത്രതകളും പ്രാധാന്യവും ഉള്ള ഒരു ദിനരാത്രങ്ങളിലാണ് നമ്മൾ കടന്നു പോകുന്നത് എന്നുള്ളത് കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ ദിക്റുകളും തഹ്ലീലുകളും തക്ബീറുകളും ഒക്കെ അധികരിപ്പിക്കുവാൻ വേണ്ടി നമ്മോട് ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു ദിവസമാണ് എന്ന് നമ്മളുടെ മനസ്സിലേക്ക് വരേണ്ടതുണ്ട്. ഇത് ഞാൻ സാന്ദർഭികമായി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് സൂചിപ്പിച്ച കാര്യമാണ്. അതിന് പറയാൻ ഉദ്ദേശിച്ച വിഷയം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു വെക്കേഷൻ അല്ലെങ്കിൽ നമ്മെ വിദ്യാർത്ഥികളെയും അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഈദുൽ അദ്ഹയുടെ അവധി ദിനങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കാനിരിക്കുകയാണ്. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ നമ്മളുടെ ഈദ് ഹോളിഡേയ്സ് ആരംഭിക്കുകയാണ്. നമ്മൾ ഒരുപാട് തവണ നമ്മൾ ആഘോഷിച്ചിട്ടുള്ള ഒരു ആഘോഷമാണ് ഈദുൽ അദ്ഹ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് ഈ ഈദുൽ അദ്ഹ എന്നതിനെ കുറിച്ച് അതിന്റെ ആത്മാവ് എന്താണ് എന്നും അതിന്റെ ചൈതന്യം എന്താണ് എന്നും അറിഞ്ഞുകൊണ്ട് അതിനെ ആഘോഷിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു ഈദുൽ അദ്ഹയുടെ സന്തോഷം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. എന്താണ് നമ്മൾക്ക് ഈദുൽ അദ്ഹയ്ക്ക് അല്ലെങ്കിൽ ഈദുൽ ഫിതർ ഇസ്ലാം നമ്മൾക്ക് രണ്ട് ആഘോഷ ദിനങ്ങളാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഒന്ന് പരിശുദ്ധമായ റമദാൻ മാസത്തിന് പരിസമാപ്തി കുറിച്ചുകൊണ്ടുള്ള ഈദുൽ ഫിത്തറും രണ്ടാമത്തേത് പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ ത്യാഗോജ്വലമായ ജീവിതത്തെ അനുസ്മരിപ്പിച്ചുകൊണ്ട് നമ്മൾ നടത്തുന്ന ഈദുൽ അദ്ഹയും ഇതിനെ രണ്ടിനെയും എന്തുകൊണ്ട് നമ്മൾക്ക് ആഘോഷിക്കുവാനുള്ള സന്ദർഭമായി അള്ളാഹു നിശ്ചയിച്ചു തന്നു എന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ ഇതിനേക്കാൾ സന്തോഷകരമായിട്ടുള്ള എന്തെങ്കിലും ദിനങ്ങളും ചരിത്രങ്ങളും ഇസ്ലാമിനെ പറയാനില്ലാത്തത് കൊണ്ടല്ല എന്ന് നമ്മൾ തിരിച്ചറിയുന്നതുണ്ട്. ഇസ്ലാമിന്റെ ചരിത്രം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ നമ്മൾക്ക് ഒരുപാട് സന്തോഷിക്കുവാൻ വക നൽകുന്ന ഒരുപാട് മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചതാണ് ഇസ്ലാമിന്റെ ചരിത്രം എന്ന് നമ്മൾക്ക് കാണാൻ കഴിയും. ലോകത്തെ പല മതസമൂഹങ്ങളും അവരുടെ ആരാധനയ്ക്കുള്ള കാരണമായിട്ട് അവർ തെരഞ്ഞ അല്ലെങ്കിൽ ആഘോഷത്തിന്റെ കാരണമായി തെരഞ്ഞെടുത്തിട്ടുള്ളത് അവരുടെ പുണ്യപുരുഷന്റെയും പ്രവാചകന്റെയും ഒക്കെ ജന്മദിനത്തെയാണ് എന്ന് നമ്മൾക്ക് കാണാൻ കഴിയും. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം നടന്നിട്ടുള്ളത് റബീഉൽ അവൽ 12 എന്ന് പറയുന്നത് അതിനെ ഒരു ആഘോഷമായിട്ട് ഒരു പെരുന്നാളായിട്ട് നമ്മൾക്ക് അള്ളാഹു തആല നിശ്ചയിച്ചിട്ടില്ല എന്ന് നമ്മൾക്ക് കാണാൻ കഴിയും. ക്രിസ്ത്യാനികൾ ക്രിസ്മസ് ആഘോഷിക്കുന്നത് ഈസാ നബി അലൈഹി സ്വലാമയുടെ ജനനവുമായി ബന്ധപ്പെടുത്തിയാണ് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോൾ എന്തുകൊണ്ട് നമ്മൾക്ക് സന്തോഷം നൽകുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് റഹ്മത്തുല്ലിൽ ആലമീൻ ലോകത്തിന് തന്നെ കാരുണ്യമായിട്ട് അള്ളാഹു തആല നിശ്ചയിച്ചു തന്നിട്ടുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം നമ്മൾക്ക് സന്തോഷിക്കുവാൻ വക നൽകുന്ന നല്ലൊരു മുഹൂർത്തമാണ്. പക്ഷെ ഇസ്ലാം എന്തുകൊണ്ട് നമ്മൾക്ക് അത് ഒരു ആഘോഷത്തിന്റെ വേളയായിട്ട് നമ്മൾക്ക് നിശ്ചയിച്ചു തന്നിട്ടില്ല?
അതുപോലെ തന്നെ ഇസ്ലാമിക ചരിത്രത്തിലെ വളരെ സുപ്രധാനമായ ഒരു സംഭവമാണ് ബദറിലെ വിജയം എന്ന് പറയുന്നത്. കേവലം 313 പേർ മാത്രം അടങ്ങുന്ന ഒരു ചെറിയ ആൾബലം കൊണ്ടും ആയുധബലം കൊണ്ടും ഭൗതിക ശക്തി കൊണ്ടും എത്രയോ ശത്രു സൈന്യത്തെക്കാൾ കുറഞ്ഞ ഒരു സംഘമാണ് വലിയ ഒരു ആർഭാടത്തോടുകൂടി കടന്നു വന്നിട്ടുള്ള സർവായുധ സജ്ജരായിട്ടുള്ള ഖുറൈശി സംഘത്തെ പരാജയപ്പെടുത്തിയത് നമ്മൾക്ക് കാണാൻ കഴിയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ആ വിജയത്തെ കുറിച്ച് പറയുന്നത് ആ വിജയം നടക്കുന്നതിന് മുമ്പ് യുദ്ധത്തിൽ ഒരുങ്ങുന്നതിന് മുമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അതാവ ഈ കൊച്ചു സംഘത്തെ നീ വിജയിപ്പിച്ചിട്ടില്ലായെങ്കിൽ പിന്നീട് ഇനി ലോകത്ത് ഒരിക്കലും തന്നെ ആരാധിക്കപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവോട് പ്രാർത്ഥിച്ച ഒരു ദിനമാണ് ബദറിന്റെ ദിനം എന്ന് പറയുന്നത്. അങ്ങനെ അവരെ പരാജയപ്പെടുത്തുവാൻ കഴിഞ്ഞ ഈ ബദറിന്റെ വിജയം എന്ന് പറയുന്നത് നമ്മൾക്ക് സന്തോഷിക്കാൻ വക നൽകുന്ന ഒരു സംഭവം തന്നെയാണ് എന്ന് യാതൊരു സംശയവുമില്ല. പക്ഷെ അതിനെയും ഇസ്ലാം നമ്മൾക്ക് സന്തോഷിക്കുവാനുള്ള പെരുന്നാൾ സുദിനമായിട്ട് അള്ളാഹു നിശ്ചയിച്ചു തന്നിട്ടില്ല എന്നുള്ളതാണ് ഇസ്ലാമിന്റെ ചരിത്രം. അതുപോലെ നമുക്കറിയാം മക്കാ വിജയത്തെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാകും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും പ്രവാചകന്റെ അനുയായികളെയും തന്റെ ജന്മനാട്ടിൽ നിന്ന് ആട്ടി ഓടിച്ചതിന് ശേഷം അവർ വിജയശ്രീരാണിതരായിക്കൊണ്ട് മക്കയിലേക്ക് തിരിച്ചു വന്ന് മക്ക കീഴടക്കിയ സന്ദർഭം എന്ന് പറയുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒരുപാട് പീഡനങ്ങൾക്ക് ഇരയാക്കിയ ആളുകളെല്ലാം തന്നെ പ്രവാചകന്റെ മുമ്പിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഖ്യാപിക്കുന്ന ഏതൊരു ശിക്ഷയും ഏറ്റുവാങ്ങാൻ സന്നദ്ധമായി പ്രവാചകന്റെ മുമ്പിൽ തലകുലിച്ചു നിൽക്കുന്ന ആ ഒരു ദിനം മക്കാ വിജയം എന്ന് പറയുന്ന യോമുൽ ഫത്ഹ് എന്ന് വിശുദ്ധ വിശേഷിപ്പിച്ച ആ മക്കാ വിജയത്തെയും നമ്മൾക്ക് ആഘോഷിക്കുവാനും സന്തോഷിക്കുവാനും വക നൽകുന്ന സംഗതിയാണ്. പക്ഷെ അതിനെയും എന്തുകൊണ്ട് ഇസ്ലാം നമ്മൾക്ക് ഈ ആഘോഷത്തിന്റെ ദിനമായിട്ട് അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്? പക്ഷെ എന്തുകൊണ്ട് അതിനെ രണ്ടിനെയും മറികടന്ന് ഈ സംഭവങ്ങളെ എല്ലാം വിസ്മരിച്ചുകൊണ്ട് എന്തുകൊണ്ട് ഇസ്ലാം നമ്മൾക്ക് ആരാധന ഈ ആഘോഷത്തിന്റെ വേളകളായിക്കൊണ്ട് ഈദുൽ ഫിത്തറിനെയും ഈദുൽ അദ്ഹയെയും നിശ്ചയിച്ചു തന്നു എന്നിടത്തെയാണ് ഈ രണ്ട് ആഘോഷങ്ങളുടെയും ആത്മാവും അതിന്റെ ചൈതന്യവും നിലകൊള്ളുന്നതെയും നമ്മൾ തിരിച്ചറിയുന്നത്. ഇത് രണ്ടിനെയും നമ്മൾ വിലയിരുത്തുമ്പോൾ ഈദുൽ ഫിത്തറിനെയും ഈദുൽ അദ്ഹയെയും നമ്മൾ വിലയിരുത്തുമ്പോൾ ഇത് രണ്ടിലും ഒരു സാമ്യത നമ്മൾക്ക് കാണാൻ കഴിയും. ആ സാമ്യത എന്ന് പറയുന്നത് അതിൽ ഒന്ന് എന്ന് പറയുന്നത് പരിശുദ്ധമായ റമദാൻ മാസത്തിലെ 30 ദിവസത്തെ നോമ്പ് ഫിനിഷ് ചെയ്തുകൊണ്ട് നമ്മൾ നടത്തുന്ന ഒരു സന്തോഷ പ്രകടനമാണ്. അതായത് എന്താണ് നോമ്പ് എന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മൾ ആരും നോമ്പിന് നമ്മൾക്ക് ആവശ്യമുള്ള സംഗതികളെല്ലാം വേണ്ട എന്ന് വെച്ചത് നമ്മൾക്ക് അതിനോട് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല എന്ന് നമ്മൾക്കറിയാം. നമ്മൾ നോമ്പിന് പകൽ സമയത്ത് ഭക്ഷണം കഴിക്കേണ്ടതില്ല അല്ലെങ്കിൽ വെള്ളം കുടിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചത് നമ്മൾക്ക് അത് ഇഷ്ടമില്ലാത്തത് കൊണ്ടോ അതിന്റെ വിഭവങ്ങൾ നമ്മുടെ കയ്യിലൊന്നും ഇല്ലാത്തത് കൊണ്ടോ അല്ല എന്ന് നമ്മൾക്കറിയാം. ഇന്നത്തെ കാലഘട്ടത്തിലെ നമ്മുടെ വീട്ടിലെ അവസ്ഥ എന്ന് പറയുന്നത് എല്ലാ വിഭവങ്ങളും കൂടുതലുള്ള സന്ദർഭമാണ് ഈ റമദാനിലെ നോമ്പുകാലം എന്ന് നമ്മൾക്കറിയാം. അതെല്ലാം നമ്മുടെ തിന്മേശകളിൽ അല്ലെങ്കിൽ നമ്മുടെ അടുക്കളകളിൽ അത് സന്നിഹിതമായി നിൽക്കുന്ന സന്ദർഭത്തിൽ തന്നെയാണ് നാം ഓരോരുത്തരും അത് വേണ്ട എന്ന് വെച്ചിട്ടുള്ളത്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഇത് എന്റെ റബ്ബ് എന്നോട് ഇത്ര സമയം അത് ചെയ്യണ്ട എന്ന് പറഞ്ഞതാണ് എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ നമ്മുടെ ആഘോഷമായിട്ടുള്ള ഈദുൽ അദ്ഹയെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോഴും ഈ ഒരു സംഗതി നമ്മൾ കാണാൻ കഴിയും. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ത്യാഗോജ്വലമായ സമർപ്പണത്തിന്റെയും ത്യാഗത്തിന്റെയും ഫലമാണ് ഈ ഈദുൽ അദ്ഹ എന്ന് നമ്മൾ കാണാൻ കഴിയും. തന്റെ ജീവിതത്തിന്റെ ഏറ്റവും അവസാന കാലഘട്ടത്തിൽ ഒരു പ്രതീക്ഷയുമില്ലാത്ത സന്ദർഭത്തിൽ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമക്ക് അള്ളാഹു നൽകിയിരുന്ന തന്റെ മകന് അതിനെ അറുക്കണം എന്ന് അള്ളാഹുവിന്റെ ഒരു കൽപ്പന ഉണ്ടാകുമ്പോഴേക്കും അതിന് സന്നദ്ധമാകുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ത്യാഗമാണ് നമ്മൾക്ക് അവിടെ കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ തന്റെ പൊന്നോമനെയും തന്റെ ഭാര്യയെയും ആരുമില്ലാത്ത വിജനമായിട്ടുള്ള മക്ക എന്ന് പറയുന്ന പ്രദേശത്ത് കൊണ്ടുപോയി താമസിപ്പിക്കണം എന്ന് അള്ളാഹു തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമയോട് പറയുമ്പോൾ തന്റെ മകനോട് വളരെയധികം ഇഷ്ടവും നല്ല അനുരാഗവും വാത്സല്യവും ഉള്ള സന്ദർഭത്തിൽ തന്നെ അള്ളാഹുവിന്റെ കൽപ്പന അതാണ് എന്നുള്ള ഒരൊറ്റ കാരണത്താൽ തന്റെ മകനെ ആ മരുഭൂമിയിൽ ഉപേക്ഷിച്ചു പോരുവാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാം സന്നദ്ധമായി എന്നുള്ളതാണ് ഈദുൽ അദ്ഹയുടെ കാരണം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടിലും നമ്മൾക്ക് കാണാൻ കഴിയുന്നത് ഒരു മനുഷ്യന്റെ സ്വന്തം താല്പര്യങ്ങൾ ഒരു പക്ഷത്ത് നിൽക്കുകയും അള്ളാഹുവിന്റെ താല്പര്യം മറ്റൊരു വശത്തു നിൽക്കുമ്പോൾ അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് വേണ്ടി സ്വന്തം ഇഷ്ടത്തെ ബലികഴിച്ചതിന്റെ ഓർമ്മകളാണ് ഈ ഈദുൽ ഫിത്തറിന്റെയും ഈദുൽ അദ്ഹയുടെയും ചൈതന്യം. അതാണ് അതിന്റെ ആത്മാവ് എന്ന് നമ്മൾക്ക് കാണാൻ കഴിയും. മറ്റു വാക്കിൽ പറഞ്ഞാൽ ദൈവേച്ഛക്കുമേൽ ദൈവേച്ഛ നേടിയിട്ടുള്ള വിജയത്തിന്റെ ആഘോഷമാണ് ഇത് രണ്ടും എന്ന് നമ്മൾക്ക് കാണാൻ കഴിയും.
അഥവാ നമ്മളുടെ സ്വന്തം ഇഷ്ടവും താല്പര്യങ്ങളും ഒന്നായിരിക്കെ തന്നെ അതിനോട് നമ്മൾക്ക് താല്പര്യവും നല്ല അഭിനിവേശവും ഉണ്ടായിരിക്കെ തന്നെ അള്ളാഹുവിന്റെ കൽപ്പന അതിന് എതിരായി കൊണ്ടുവരുമ്പോ അത് അള്ളാഹുവിന്റെ താല്പര്യത്തിന് വേണ്ടി എന്റെ സ്വന്തം താല്പര്യങ്ങളെയും ദേഹേച്ഛയെയും പണയപ്പെടുത്തിക്കൊണ്ട് ജീവിതത്തെ സമർപ്പിക്കുവാൻ സന്നദ്ധമാവുക എന്നുള്ളതിന്റെ ഓർമ്മപ്പെടുത്തലുകളാണ് ഈ രണ്ട് ആഘോഷങ്ങളും എന്ന് നമ്മൾക്ക് കാണാൻ കഴിയും. ഞാൻ നേരത്തെ ഓതി വെച്ച വിശുദ്ധ ഖുർആനിലെ സൂറത്ത് തൗബയിലുള്ള ഒരു സൂക്തം അത് നമ്മെ അതാണ് ഓർമ്മപ്പെടുത്തുന്നത്. അള്ളാഹു തആല ആ സൂക്തത്തിൽ പറയുന്നത് ഖുൽ ഇൻ കാന ആബാഉകും വഅബ്നാഉകും വൈഫവാനുക്കും വഅസ്വാജുക്കും വആശീറത്തുക്കും വഅംവാലുന ഖതറഫ്തുമുഹ വതിജാറത്തുൻ തഖ്ഷൗന കസാദഹ വമസാകിനു തർദൗനഹ. നമ്മൾ പറയുന്ന നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് വളരെ പ്രിയപ്പെട്ടത് എന്ന് നമ്മൾ കരുതുന്ന ഒരു ഏഴ് സംഗതികളെ അള്ളാഹു തആല ഇങ്ങനെ എടുത്തു പറഞ്ഞിരിക്കുകയാണ്. അത് നമ്മുടെ മാതാപിതാക്കളാണ്, നമ്മുടെ മക്കളാണ്, നമ്മുടെ സഹോദരന്മാർ, നമ്മുടെ ഇണകൾ, അതുപോലെ നമ്മൾ തൃപ്തിപ്പെട്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ ഭവനങ്ങൾ, നമ്മുടെ കച്ചവടങ്ങൾ, ഈ സംഗതികളൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ട് അള്ളാഹു പറയുന്നത് അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി വജിഹാദിൻ ഫീ സബീലിഹി. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അള്ളാഹുവിനേക്കാളും അള്ളാഹുവിന്റെ പ്രവാചകനേക്കാളും അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള പ്രവർത്തനങ്ങളെക്കാളും നിങ്ങൾക്ക് പ്രിയങ്കരമായിട്ടുള്ളതാണ് എങ്കിൽ അള്ളാഹു തആല പറയുന്ന ഒരു ഭീഷണിയുടെ ഒരു സ്വരത്തിലാണ് അള്ളാഹു പറയുന്നത് ഫതറബ്ബസൂ ഹത്താ യഅതിയ അല്ലാഹു ബിഅംരിഹി. അങ്ങനെയുള്ള ആളുകൾ അള്ളാഹുവിന്റെ ശിക്ഷ അവർക്ക് എപ്പോഴാണ് വരുന്നത് എന്ന് കാത്തിരുന്ന് പ്രതീക്ഷിച്ചു കൊള്ളുക എന്നാണ് അള്ളാഹു തആല പറഞ്ഞത്. അല്ലാഹു ലായത്തിൽ കോമൽ കഫീൻ. അങ്ങനെയുള്ള നിഷേധികളായ സമൂഹത്തിൽ ഒരിക്കലും തന്നെ അള്ളാഹു സന്മാർഗം വരളുകയില്ല എന്നും അള്ളാഹു തആല പ്രഖ്യാപിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആഘോഷിക്കുവാൻ പോകുന്ന ഈ ആഘോഷത്തിന്റെ മർമ്മം എന്ന് പറയുന്നത് നമ്മൾ സ്വന്തം താല്പര്യങ്ങൾ അള്ളാഹുവിന്റെ താല്പര്യങ്ങൾക്ക് എതിരായി വരുന്ന സന്ദർഭത്തിൽ സ്വന്തം താല്പര്യങ്ങളെ പരിഗണിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ താല്പര്യത്തിന് മുൻഗണന നൽകണം, അങ്ങനെ കഴിയുന്നവരാകണം ഒരു സത്യവിശ്വാസി എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് അതിൽ നമുക്ക് നൽകുന്നത്. നമുക്ക് കാണാൻ കഴിയും നമ്മൾ പിന്നെ ആഘോഷത്തിന്റെ വേളയിൽ എപ്പോഴും ഉയർത്തിക്കൊണ്ടിരിക്കുന്ന മുദ്രാവാക്യവും അത് തന്നെയാണ് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്നിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുമ്പോ എന്റെ ജീവിതത്തെ എല്ലാത്തിനേക്കാളും എനിക്ക് പ്രിയപ്പെട്ടത് അള്ളാഹു ആണ് എന്നതാണ് ഓരോ വ്യക്തിയും ആ സന്ദർഭത്തിൽ അതിന്റെ മുദ്രാവാക്യമായി ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ ഇഷ്ടം ഒരു പക്ഷം നിൽക്കുകയും നമ്മുടെ ഇഷ്ടം മറ്റൊരു ഭാഗത്ത് നിൽക്കുകയും ചെയ്യുമ്പോൾ നമ്മളുടെ ഇഷ്ടങ്ങൾ അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുവാൻ നമ്മൾക്ക് സാധ്യമാകുന്നുണ്ടോ? അങ്ങനെയുള്ളവർക്ക് ഈ രണ്ട് ആഘോഷങ്ങളും ആഘോഷിക്കുവാനുള്ള അർഹതയുള്ളൂ എന്നുള്ളതാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. നമ്മളെ ലളിതമായ ചില ഉദാഹരണങ്ങൾ പറഞ്ഞാൽ ഇപ്പോൾ മഴക്കാലം ആണെങ്കിലും മഴ തുടങ്ങിയിട്ടില്ല, പക്ഷെ ഇനി കുറച്ചുകൂടി മഴ ശക്തിയായിട്ട് വരുന്ന സന്ദർഭത്തിൽ നമ്മൾക്ക് അള്ളാഹുവിന്റെ ഭവനത്തിൽ നിന്ന് പിന്നെ അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് പറയുന്ന വിളംബരം ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ഉറക്കത്തെക്കാൾ നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് നമസ്കാരമാണ് എന്ന് അള്ളാഹു തആല അള്ളാഹുവിന്റെ ഭവനങ്ങളിൽ ഇങ്ങനെ വിളിച്ചു പറയുമ്പോൾ നമ്മുടെ മനസ്സ് നമ്മോട് പറയും ഇപ്പോൾ നല്ല തണുപ്പാണ്, ഉറങ്ങേണ്ട സന്ദർഭമാണ് എന്ന് നമ്മുടെ മനസ്സ് പറയുമ്പോൾ എന്റെ ഈ ഉറക്കം എന്ന് പറയുന്ന ഈ താല്പര്യമല്ല എനിക്ക് അള്ളാഹുവിനോട് പറയുന്ന നമസ്കാരത്തെക്കാൾ വലുത് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ കിടപ്പറകളിൽ നമുക്ക് എഴുന്നേൽക്കാൻ സാധിക്കുന്നുവെങ്കിൽ അങ്ങനെ സാധിക്കുമ്പോൾ മാത്രമേ നമ്മൾക്ക് ഈദുൽ ഫിത്റും ഈദുൽ അദ്ഹയും ആഘോഷിക്കുവാനുള്ള അർഹത ഉണ്ടാകുകയുള്ളൂ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരുപാട് പെരുന്നാളുകൾ ആഘോഷിച്ചിട്ടുണ്ട്, പക്ഷെ ഈ ആ ആഘോഷത്തിന്റെ ചൈതന്യം എന്താണ് എന്നും അതിന്റെ മർമ്മം എന്താണ് എന്നും അതിന്റെ അർത്ഥം എന്താണ് എന്നും അറിഞ്ഞുകൊണ്ട് ഇതിനെ ആഘോഷിക്കുമ്പോഴാണ് ആ ആഘോഷത്തിന് അർത്ഥവും അതിനുള്ള സന്തോഷവും വർദ്ധിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ ഈ ഈദുൽ ഫിത്റിനെയും ഈദുൽ അദ്ഹയും ഒക്കെ നമ്മൾ ആഘോഷിക്കുവാൻ തീരുമാനിക്കുമ്പോൾ അതിൽ ആ ആഘോഷത്തിൽ അള്ളാഹു വിലക്കിയതിനപ്പുറത്തേക്ക് ഒന്നും കടന്നു വരികയില്ല എന്നുള്ളതിൽ യാതൊരു സംശയവും ഉണ്ടായിരിക്കുകയില്ല. അതുകൊണ്ട് അതിന്റെ അർത്ഥവും അതിന്റെ ചൈതന്യവും അതിന്റെ ആത്മാവും അറിഞ്ഞുകൊണ്ട് ഈ പെരുന്നാളിനെ ആഘോഷിക്കുവാൻ നമ്മൾക്ക് സാധ്യമാകണം എന്നുള്ളതാണ് നിങ്ങൾ ഉറപ്പെടുത്താൻ ആഗ്രഹിച്ച ഒരു കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം, നമ്മൾ ബലി അറക്കുന്ന ഒരു സന്ദർഭമാണ്. അപ്പോൾ ഈ ബലിയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഇസ്ലാമിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു കർമ്മമാണ് ബലി എന്ന് പറയുന്നത്. അള്ളാഹു തആല പ്രവാചകൻ നൽകിയുള്ള അനുഗ്രഹങ്ങളൊക്കെ എടുത്തു പറഞ്ഞതിന് ശേഷം അതിന് പകരമായി അള്ളാഹു പ്രവാചകനോട് ചെയ്യാൻ പറയുന്ന രണ്ട് കാര്യം, നീ അള്ളാഹുവിനു വേണ്ടി നമസ്കരിക്കുകയും ബലി അർപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ബലി എന്ന് പറയുന്ന ഇസ്ലാമിലെ വളരെ പ്രാധാന്യമുള്ള ഒരു കർമ്മമാണ് തിരിച്ചറിയുന്നതോടൊപ്പം തന്നെ ഈ സന്ദർഭത്തിൽ നമ്മുടെ മനസ്സിലൊക്കെ ഇങ്ങനെ കടന്നു വരുന്ന അല്ലെങ്കിൽ മറ്റുള്ളവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ഈ ബലി മാംസം മറ്റുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ നമ്മുടെ സഹോദര സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് കൊടുക്കാൻ പറ്റുമോ, അവരെ നമ്മുടെ വീടുകളിലേക്ക് ക്ഷണിക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ്.
അത് നിങ്ങൾ ദുരിതം അനുഭവിക്കുന്നവർക്കും അല്ലെങ്കിൽ പിന്നെ അതുപോലെ തന്നെ ദരിദ്രരായിട്ടുള്ള ആളുകളെയും ഭക്ഷിപ്പിക്കുക എന്നാണ് ഒരു സ്ഥലത്ത് പറയുന്നത്. മറ്റൊരു സ്ഥലത്ത് പറയുന്നത് അത്രയും പാനീയവൽ മോഹത്തർ എന്ന് അഥവാ നിങ്ങളുടെ അയൽവാസികളായിട്ടുള്ള ആളുകൾക്കും ജീവിക്കാൻ പ്രയാസമുണ്ടായിട്ടും ആ മറ്റുള്ളവരിൽ നിന്ന് മറച്ചു വെച്ചുകൊണ്ട് പോകുന്ന ദരിദ്രരായിട്ടുള്ള ആളുകൾക്കും കൊടുക്കുക എന്നുള്ളതാണ് ഇസ്ലാം അതിൽ മുന്നോട്ട് വെക്കുന്ന ആശയം എന്ന് പറയുന്നത്. അതിന് ആ അയൽവാസിയുടെ കാര്യത്തിൽ അവർ മുസ്ലിം ആയിരിക്കണമെന്നോ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ പെട്ടവരായിരിക്കണമെന്നോ എന്നുള്ള ഒരു നിബന്ധനയും ഇസ്ലാം വെച്ചിട്ടില്ല എന്നും അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിലുണ്ടാക്കുന്ന ഈ സദ്യയിലേക്കും ഇതുപോലെ തന്നെയുള്ള പാർട്ടികളിലേക്കും ഒക്കെ സഹോദര സമുദായത്തിൽപ്പെട്ട നിങ്ങളുടെ ആളുകളെല്ലാം വിളിക്കുകയും അവരുമായി നല്ലൊരു ഊഷ്മളമായുള്ള ബന്ധങ്ങൾ കൂട്ടിയുറപ്പിക്കുവാൻ നമ്മൾക്ക് ഈ ആഘോഷവേളയിൽ സാധ്യമാകണം എന്നും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ ഒരു അർത്ഥത്തിൽ ഇസ്ലാമിന്റെ ഈ ആരാധനാ കർമ്മങ്ങളുടെ എല്ലാ ചൈതന്യവും ഉൾക്കൊണ്ടുകൊണ്ട് അതിന്റെ ആത്മാവിനെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ ആഘോഷത്തെ വരവേൽക്കുവാനും അതിനുവേണ്ടി ഒരുങ്ങുവാനും ഇൻഷാല്ലാഹ് അതിനെ നല്ല രൂപത്തിൽ ആഘോഷിക്കുവാനും അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ അലീമ ലീ വലകും വലിജമീഇൽ മുസ്ലിമീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الحمد لله الحمد لله الواحد الاحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا احد. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد. يا ايها الناس اتقوا الله اوصيكم ونفسي ثانيه بتقوى الله فمن لا يتق فاشاسيغله فاشاسنيغله. അള്ളാഹു താരയുടെ എല്ലാ വിധി വിലക്കുകളും ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നെ നിങ്ങളെ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ് വസീയത്ത് ചെയ്യാൻ. നമ്മുടെ ജീവിതത്തിൽ നാം ഏതേത് കർമ്മങ്ങൾ ചെയ്യുമ്പോഴും അവിടെ എല്ലാം അള്ളാഹുവിന്റെ ഇഷ്ടവും താല്പര്യവും എന്താണ് എന്ന് പഠിക്കുവാനും മനസ്സിലാക്കുവാനും അതനുസരിച്ചുകൊണ്ട് ജീവിതത്തിൽ പകർത്തുവാനും അള്ളാഹു തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ നാം അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയിട്ടുള്ള എല്ലാം ചെറുതും വലുതുമായ പാപങ്ങളും നമുക്ക് എല്ലാവർക്കും അള്ളാഹു തആല പുറത്തു മാപ്പാക്കിയതുമാണ്. നമ്മുടെയും നമ്മുടെ മാതാപിതാക്കളുടെയും ഗുരുനാഥന്മാരുടെയും എല്ലാ രോഗങ്ങളെ അള്ളാഹു തആല അവർക്ക് ശിഫയായി കൊടുക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകൾക്ക് അള്ളാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات طيب ثراهم واجعل الجنة مقواهم. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم طهر قلوبنا من النفاق وأعمالنا من الرياء وألسنتنا من الكذب وأعيننا من الخيانة إنك تعلم خائنة الأعين وما تخفي الصدور. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. آمين آمين بأنواع رحمتك يا أرحم الراحمين.